നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് തന്നെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയതിന് കാരണം സൈനികരുടെ പോരാട്ട വീര്യമില്ലായ്മയും അവരുടെ നിശ്ചയദാർഢ്യക്കുറവും ഒക്കെയാണ് എന്നുള്ളതാണ് വ്യക്തമാക്കപ്പെടുന്ന കാര്യം. എങ്കിലും ചില മേഖലകളിൽ അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടന്നിട്ടുണ്ട്. യുദ്ധപ്രഭുക്കളുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഈ ചെറുത്തുനിൽപ്പ് നടന്നത്. പിന്നെ മറ്റൊരിടത്തുകൂടി അതിശക്തമായൊരു ചെറുത്തുനിൽപ്പ് നടന്നിരുന്നു. അത് വനിതാ ഗവർണറായ സലീമ മസാരി ഭരിച്ചിരുന്ന പ്രദേശത്താണ്. ഇവിടെ അതിശക്തമായ ഒരു ഏറ്റുമുട്ടലാണ് നടന്നത്. താലിബാൻ ഭീകരർക്ക് അവിടെ പിടിച്ചടക്കാൻ നന്നെ ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന് കാരണം സലീമ മസാരിയുടെ ആ ഒരു പോരാട്ട വീര്യം തന്നെയാണ്. താലിബാനെതിരെ ആയുധമെടുത്ത് യുദ്ധക്കളത്തിലിറങ്ങാൻ അവർ തയ്യാറായതാണ് താലിബാന് ഇവിടെ അല്പമെങ്കിലും ഭീഷണി ഉണ്ടാകാൻ കാരണം. താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഭരണം പൂർണ്ണമായും പിടിച്ചടക്കിയതിന് പിന്നാലെ ഗവർണറായ സലീമ മസാരിയെ പിടികൂടുകയും ചെയ്തു. പ്രസിഡന്റ് അഷ്റഫ് ഗനി രാജ്യം വിട്ടതിന് പിന്നാലെ ബൾക്ക് പ്രവിശ്യയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇവർ. ഇവരെയാണ് ഇപ്പോൾ താലിബാൻ പിടികൂടിയിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ഗവർണറായി ചുമതലയേറ്റ ആദ്യ മൂന്ന് വനിതകളിൽ ഒരാളായിരുന്നു സലീമ മസാരി. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഗവർണറായി സലീമ മസാരി അവിടെ ചുമതലയേൽക്കുന്നത്. മറ്റ് പ്രവിശ്യകൾ ഒരു തരത്തിലുള്ള ചെറുത്തുനിൽപ്പും താലിബാനെതിരെ നടത്താതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ബൾക്ക് പ്രവിശ്യയിൽ അതിശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് സലീമ മസാരിയുടെ നേതൃത്വത്തിൽ നടന്നത്. താലിബാനെതിരെ മികച്ച ഒരു പ്രതിരോധം അവർക്ക് ഉയർത്താൻ കഴിഞ്ഞു. അവസാന ഘട്ടത്തിൽ താലിബാന് കീഴടങ്ങാതെ നിന്ന വനിതയുടെ നേതൃത്വത്തിലുള്ള ഏക മേഖല ചഹർ കിൻഡായിരുന്നു. കഴിഞ്ഞ വർഷം 100 താലിബാൻ ഭീകരരുടെ കീഴടങ്ങളിന് വഴിയൊരുക്കിയതിലും സലീമ മസാരിയുടെ ഇടപെടൽ അതിശക്തമായിരുന്നു. അത്രമേൽ ശക്തയായ ഒരു നേതാവ് തന്നെയായിരുന്നു സലീമ മസാരി. പക്ഷേ ഇപ്പോൾ താലിബാൻ അവർ കീഴടങ്ങിയിരിക്കുകയാണെന്നുള്ള വാർത്ത, ഇപ്പോൾ താലിബാൻ അവരെ പിടികൂടിയിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് പരന്നത്. ഇപ്പോൾ താലിബാൻ അവരെ പിടികൂടിയിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ഇവരെ വധശിക്ഷയ്ക്ക് വരെ വിധിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഗവർണറായി ചുമതലയേറ്റതിന് പിന്നാലെ ഒട്ടേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഇടപെടലുകൾ സലീമയുടെ ഭാഗത്തു നിന്നുമുണ്ടായിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ആക്രമണം രൂക്ഷമായതിന് പിന്നാലെ ജനങ്ങളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ട് എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇവർ തന്റെ പ്രവിശ്യയുടെ സംരക്ഷണത്തിന് സ്വയം ആയുധമെടുത്തുകൊണ്ട് രംഗത്തിറങ്ങുന്നത്. സലീമ മസാരിയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഒരുപറ്റം സ്ത്രീകൾ തെരുവിലാണ്. അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി താലിബാനെതിരെ പ്രത്യക്ഷ സമരം നടത്തുകയാണ് ഈ സ്ത്രീകൾ. ഇത് താലിബാനെ സംബന്ധിച്ച് താലിബാൻ ഏറെ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു നടപടി തന്നെയാണ്. അതിന് കാരണം ലോകരാജ്യങ്ങളോടും മാധ്യമങ്ങളോടുമൊക്കെ താലിബാൻ വിശദീകരിക്കുന്നത് ഇവിടെ സ്ത്രീ സുരക്ഷയുണ്ട്, ഞങ്ങൾ സ്ത്രീകൾക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ടുള്ള ഒരു പുതിയ ഭരണത്തിനാണ് ലക്ഷ്യമിടുന്നത് എന്നാണ്. പക്ഷേ സ്ത്രീകളിപ്പോൾ തെരുവിലാണ്. അവർക്ക് ഒന്നുറക്കെ സംസാരിക്കാനോ അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനോ സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തു പോകാനോ കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണ്. ഇപ്പോൾ ജോലി ചെയ്തിരുന്നിടത്ത് പോലും അവർക്ക് പുറന്തള്ളപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിന് പകരമായി അവരുടെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും, ആണുങ്ങളായ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും ജോലി നൽകണം എന്നുള്ളതാണ് താലിബാന്റെ ആവശ്യം. ഇതാണ് അവിടുത്തെ സ്ഥിതി എന്നിരിക്കെ പുറം ലോകത്തോട് താലിബാൻ പറയുന്നത് മറ്റൊന്നാണ്. അവർ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും അവർക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യവുമെല്ലാം നൽകും എന്ന പൊള്ളയായ വാഗ്ദാനങ്ങളാണ് മാധ്യമങ്ങളോടും മറ്റ് ലോകരാജ്യങ്ങളോടും പറയുന്നത്. പക്ഷേ അവിടെ നടക്കുന്ന വസ്തുതകൾ എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളും വീഡിയോകളുമായി പുറത്തു വരികയാണ്. അഫ്ഗാനിസ്ഥാനിലെ സൈന്യം ഒരു തരത്തിലുള്ള പോരാട്ട വീര്യവും പുറത്തെടുക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വനിതകൾ തെരുവിലിറങ്ങുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അംഗബലം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അഫ്ഗാനിസ്ഥാൻ സൈന്യത്തിന് തന്നെയാണ്. 300,000 സൈനികരാണ്, സജീവ സൈനികരാണ് താലിബാനുമായി അഫ്ഗാനിസ്ഥാൻ സർക്കാർ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ താലിബാന്റെ ആൾബലം നോക്കുകയാണെങ്കിൽ അവർക്ക് വെറും 85,000 പോരാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു അവസരത്തിലാണ് പൂർണ്ണമായും അഫ്ഗാനിസ്ഥാൻ സൈന്യം ഇവിടെ കീഴടങ്ങിയിരിക്കുന്നത്. ഒരു തരത്തിലും ഒരു ചെറുത്തുനിൽപ്പ് നടത്താൻ അഫ്ഗാനിസ്ഥാൻ സൈന്യം തയ്യാറായില്ല എന്നുള്ള വിമർശനം ജോ ബൈഡൻ നേരത്തെ ഉന്നയിച്ചിരുന്നു. എന്തായാലും അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു താലിബാൻ എന്തായാലും തങ്ങളുടെ പ്രദേശം കീഴടക്കും എന്നുള്ളത്. ആ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ സ്വന്തം ജീവൻ പണയപ്പെടുത്താൻ അവിടെ ഒരു സൈനികരും തയ്യാറായില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് അഫ്ഗാനിസ്ഥാൻ സൈന്യം കീഴടങ്ങാനുള്ള കാരണം. എന്തായാലും സ്ത്രീകൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയാണ്. ഒരു തരത്തിലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി സ്ത്രീകൾ നേരിട്ട് തെരുവിലിറങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.